നമസ്കാരം, നെയ്തിലേക്ക് സ്വാഗതം. നെയ്ത് ഇന്ന് പരിശോധിക്കുന്നത് ചിന്നക്കനാൽ പട്ടികവർഗ കോളനിയിൽ കഴിഞ്ഞ 20 വർഷത്തിലേറെയായി താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങൾക്ക് വൈദ്യുതി വിച്ഛേദിക്കണം അല്ലെങ്കിൽ വൈദ്യുതി നൽകാൻ പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് വനം വകുപ്പ് KCB നിർദ്ദേശം കൊടുക്കുന്നു. ഇതേ തുടർന്ന് അതിജീവന പോരാട്ട വേദി അടക്കമുള്ള സംഘടനകൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ആദിവാസികളുടെ അവകാശം നിഷേധിക്കുന്നത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിൽ കഴിഞ്ഞ ദിവസം വാദം കേൾക്കുകയുണ്ടായി. ഹൈക്കോടതി നിരീക്ഷിച്ചത് ഇപ്രകാരമാണ്: പ്രാഥമിക വിജ്ഞാപനം ഇറക്കിയ സൂര്യനെല്ലി റിസർവേറിന് പ്രാഥമിക വിജ്ഞാപനം ഇറക്കിയ ഭൂമിയിൽ വനം വകുപ്പിന് എത്രമാത്രം അവകാശമുണ്ട്? റവന്യൂ വകുപ്പ് സെറ്റിൽമെൻറ് ഓഫീസർ, അതായത് ദേവികുളം സബ് കളക്ടർ സെറ്റിൽമെൻറ് ഓഫീസറായിട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ, 15 നടപടിക്രമങ്ങൾ പൂർത്തിയാകാനിരിക്കെ ആണ് വനം വകുപ്പ് ആ ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട്, റവന്യൂ വകുപ്പിൻ്റെ ഉടമസ്ഥയിൽ ഇപ്പോഴുമുള്ള ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അവിടെ താമസിക്കുന്ന ആദിവാസികളെ കുടിയിറക്കാനുള്ള, അവർക്ക് ആദ്യഘട്ടം എന്ന നിലയിൽ അവരുടെ വൈദ്യുതി വിച്ഛേദിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് വന്നത്. ഈ വിഷയമാണ് ഇന്ന് നേരിൽ പരിശോധിക്കുന്നത്. നേരിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരവേലി, പട്ടികവർഗ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് AD ജോൺസൺ, പട്ടികവർഗ ഏകോപന സമിതിയുടെ ജനറൽ സെക്രട്ടറി സാറാമ ജോസഫ് എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും സ്വാഗതം. ആദ്യം ശ്രീ AD ജോൺസൺ, ഈ ആദിവാസികളുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട ഇപ്പോഴുണ്ടായിരിക്കുന്ന വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന പരാമർശം വളരെ ശ്രദ്ധേയമാണെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും അത് വീണ്ടും ആവർത്തിക്കില്ല. എന്താണ് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഭൂമി മുഴുവനും വനം ആക്കുന്നത് നല്ലതാണെന്ന് വിചാരിക്കുന്ന ആളുകളാണ് വനംവകുപ്പുകാരെ. എന്നാൽ ചിന്നക്കനാലിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വ്യത്യസ്തത ഉള്ളത്, അത് വനഭൂമി അല്ല എന്നുള്ളതാണ്. പരമ്പരാഗതമായിട്ട് അത് റവന്യൂ വകുപ്പിൻ്റെ ഭൂമിയാണ്, വെറുതെ പറയുന്നതല്ല. അതിൻ്റെ രേഖാമൂലമായിട്ടുള്ള കാര്യങ്ങളാണ്, അതിൻ്റെ കസ്റ്റോഡിയനായിരിക്കുന്ന ചിന്നക്കന വില്ലേജ് ഓഫീസർ തന്നെ പറഞ്ഞിരിക്കുന്നത്, അത് ബേസിക് ടാക്സ് രജിസ്റ്റർ അനുസരിച്ച് കരമടച്ച് വരുന്ന റവന്യൂ ഭൂമിയാണ്. ആ ഭൂമിയാണ് 2002 ആദിവാസികൾക്ക്, 2003 1500 ഏക്കർ, 10 ഏക്കർ കുറവായിട്ട് 1490 ഏക്കർ ഭൂമി ബഹുമാനപ്പെട്ട ഗവൺമെൻറ് മന്ത്രിസഭ അനുവദിച്ച് അതിൽ 560 പേർക്ക് ഭൂമി നൽകുകയും ഇനി 822 ഏക്കർ ഭൂമി വിതരണം ചെയ്യാനുണ്ട്. ഈ 822 ഏക്കർ ഭൂമി വിതരണം ചെയ്യാനുള്ള ഭൂമിയിലാണ് അവിടെ ആദിവാസികൾ അവിടെ നിൽക്കുന്നത്. കുറേ ആൾ കൊടുത്ത ആളുകൾ അവിടെ ഭൂമി വേണ്ട എന്ന് പറഞ്ഞ് അവിടെ പോകുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാടുകളിൽ അവർക്ക് ഭൂമി ഉള്ളതുകൊണ്ട്, മറ്റു ചിലർക്ക് അതല്ല, അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെയൊന്നും ഇപ്പം നിലവിൽ ഏർപ്പെടുത്താതെ അവിടെ ഭൂമി കൊടുക്കുകയും ആനയുടെ ശല്യങ്ങളും മറ്റ് കാർഷിക വിളകൾ കാട്ടുമൃഗങ്ങൾ നശിപ്പിക്കുന്ന അടക്കമുള്ള ഒട്ടേറെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ചില ആളുകൾക്ക് അവിടെ താമസിക്കാനായിട്ട് കഴിയാതെ വന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ നിലവിലുള്ളത്. എന്നാൽ ഈ കഴിഞ്ഞ 20 വർഷമായിട്ട് ഇതിനു വേണ്ടി അനുവദിച്ച ഫണ്ടുകളൊന്നും ഇവരുടെ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതിൻ്റെ പുനരധിവാസത്തിന് ബന്ധപ്പെട്ട വകുപ്പുകളും അതിലെ ഉദ്യോഗസ്ഥന്മാരും അത് ചെയ്തില്ല എന്നുള്ളതാണ്. ആ ചെയ്യാത്ത സാഹചര്യത്തിൽ അവരവിടുന്ന് വിട്ടുപോകേണ്ടി വന്നു. കാരണം കുറച്ച് ഭൂമി മാത്രം കൊടുത്തിട്ട് അവർക്ക് താമസിക്കാൻ വീടില്ല, മറ്റു യാത്രാ സൗകര്യങ്ങളില്ല, മറ്റു ജീവിത സൗകര്യങ്ങൾ, വിദ്യാഭ്യാസ സൗകര്യം ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കാതെ ഇരുന്നാൽ നിങ്ങളവിടെ കിടക്കുക എന്ന് പറഞ്ഞ് അവർക്ക് കിടക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ കുറേ ആൾ വിട്ടുപോയിട്ടുണ്ട്. പിന്നെ മറ്റൊരു ഒരു ജുഗുപ്സാപരമായ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ, ഈ ഭൂമി കൊടുത്ത മുതൽ ഈ ഭൂമി തിരിച്ചു പിടിക്കണം എന്നുള്ളത് വനംവകുപ്പിൻ്റെയും മറ്റുള്ള സ്ഥാപിത താല്പര്യക്കാരുടെയും ഒക്കെ ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് അവർ അന്ന് മുതൽ തന്നെ ഈ ഭൂമി കരസ്ഥമാക്കുന്നതിനുള്ള കുതന്ത്രങ്ങൾ അവിടെ ആണ്. അപ്പോൾ ആളുകൾ കുറച്ച് പേര് അവിടെ താമസിക്കാതെ നോക്കുമ്പോൾ അതിൻ്റെ പിറകെ നടന്ന് വിലക്കെടുക്കാവുന്ന കുറച്ച് ആദിവാസികളെ കയ്യിലെടുത്തുകൊണ്ട് അവർ ഞങ്ങളെ വിട്ടുപോകാനായിട്ട് തയ്യാറാണെന്ന് അവരെ കൊണ്ട് എഴുതി വാങ്ങിപ്പിക്കുകയൊക്കെ ചെയ്ത സാഹചര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ 560 ആളുകൾ കൊടുത്തിട്ട് അവിടെ ഭൂമി താമസിക്കാൻ പാടില്ലാത്ത സാഹചര്യങ്ങളൊന്നും അല്ല ഉള്ള സ്ഥലമല്ല. ഒരു ചെറിയ ഒരു 1 കിലോമീറ്റർ സർക്കിളിനുള്ള വട്ടം വരച്ചാൽ അതിൻ്റെ നടുവിൽ കിടക്കുന്ന സ്ഥലമാണ്, ചുറ്റോടു ചുറ്റ പട്ടണമാണ്. അപ്പോൾ അവിടെ താമസിക്കാൻ അവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഈ ചുറ്റോടു ചുറ്റോട് ഈ കുറച്ചാളുകൾക്ക് മാത്രം അവിടെ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് അവരെ ശാസ്ത്രീയമായി അവരുടെ അറിവുകേടിനെ ചൂഷണം ചെയ്ത് അവരെ അവിടുന്ന് ബലമായി ഒഴിപ്പിക്കുന്ന നടപടിയാണ്.
അതിന് റവന്യൂ അധികാരികളുടെയും വനംവകുപ്പിൻ്റെ മുഖ്യമായ താല്പര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ അതിനുവേണ്ടി യോജിക്കുന്ന, അല്ലെങ്കിൽ ഭൂമി വേണ്ട എന്ന് ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഇത് വിറ്റ് കാശാക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് വേറെ വിടം കിട്ടി അത് ജീവിതത്തിൽ അടിച്ചു പൊളിച്ച് തീർക്കാൻ തീർച്ച അനുഭവിക്കുക എന്നുള്ള കുറച്ച് ആളുകളെ കയ്യിലെടുത്തുകൊണ്ടാണ് ഈ ഭൂമി വേണ്ടത്. അവരുടെ താല്പര്യമാണ് വേണ്ട എന്ന് പറഞ്ഞത്. കാരണം വേറെ എവിടെയാണ് ഇവർക്ക് ഭൂമി കൊടുക്കാൻ കേരളത്തിൽ ഭൂമിയുള്ളത്? സർക്കാർ ഭൂമി തരണം തരണം എന്ന് പറഞ്ഞാൽ സർക്കാർ എവിടെയെങ്കിലും ഭൂമി തന്നെ കൊടുക്കുക? നമ്മൾ കണ്ടുപിടിച്ച് ഭൂമിയോട് അനുയോജ്യമായൊരു സ്ഥലം കണ്ടെടുത്തി അങ്ങനെയുള്ള സ്ഥലത്താണ് ഭൂമി കൊടുത്തിരിക്കുന്നത്. ഈ 15,000 ആളുകൾ താമസിക്കുന്ന ചിന്നക്കനാലിൽ ഈ കൊടുത്തിരിക്കുന്ന 500 ആളുകൾക്ക് മാത്രം താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ യുക്തി എന്നെ കേൾക്കുന്ന സാമാന്യ ആളുകൾക്ക് മനസ്സിലാവേണ്ടതല്ലേ? ഇത് ബാക്കി 15,000 ആളുകൾ ജനസംഖ്യയുള്ളൊരു ഒരു പഞ്ചായത്താണ് ചിന്നക്കനാൽ. അതിൻ്റെ ചുറ്റോട് ചുറ്റും മുഴുവൻ പട്ടണമാണ്. പൂപ്പാറ ഉൾപ്പെടെ അങ്ങ് ഗോണ്ടിമല ഉൾപ്പെടെ എറിഞ്ഞു കഴിഞ്ഞാൽ ചിന്നക്കനാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം പട്ടണ പ്രദേശമാണ്. സൂര്യനിൽ ഉൾപ്പെടെ ഇങ്ങനെ തിരിച്ച വന്നിറങ്ങുന്ന സ്ഥലം ദേവികുളത്തേക്ക്, അതിൻ്റെ നടുവിൽ കിടക്കുന്ന ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് യാത്രാ സൗകര്യത്തിൽ വണ്ടിയെ ചെന്നിറങ്ങാവുന്ന യാത്രാ സൗകര്യമുള്ള വെള്ള സൗകര്യമുള്ള സ്ഥലമാണ്. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഈ സ്ഥലത്ത് ആദിവാസികൾ താമസിക്കാൻ അസൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാട്ടുമൃഗങ്ങളുടെ ശല്യം, എൻ്റെ താനയുടെ ശല്യം ഉണ്ടെന്നു പറയാം. അത് ചിന്നക്കനാലും മാത്രമല്ല, പാലക്കാട് ആന ആളുകളെ ചവിട്ടിക്കൊല്ലുന്നുണ്ട്, അട്ടപ്പാടിയിൽ ആണുകൾ ചവിട്ടി. നിനക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ കണക്ക് കൊണ്ടുവന്ന് തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഔദ്യമായിട്ട് കണക്കുകൾ ശേഖരിക്കാം. അപ്പോൾ ചിന്നക്കനാൽ മാത്രം ഒരു പ്രത്യേക വിഷയമായിട്ടെടുത്തിട്ടുണ്ട്. മൂന്നാർ മാത്രം ഒരു വലിയ വിഷയമായിട്ട്, മൂന്നാറിലുള്ള ആളുകൾ മുഴുവൻ കയ്യേറ്റക്കാരാണെന്ന് വരുത്തി തീർത്ത് ഈ ഭൂമി അവിടെ സ്വന്തമാക്കാൻ വേണ്ടി അവരെ അടിച്ചിറക്കാൻ ഒരു ശാസ്ത്രീയ നയം ഇത് വനം വകുപ്പ് ഏറ്റെടുത്തു കൊണ്ടുവരുന്ന ഒരു കാര്യം കൂടി ഇതിനെ കൂട്ടിച്ചേർക്കാതിരിക്കാണ്. എന്ന് ഏത് കാലഘട്ടം തുടങ്ങി മുതൽ ആദിവാസികളിൽ മുഖ്യ ശത്രുക്കളായി പ്രവർത്തിച്ചു വരുന്നത് കേരളത്തിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരാണെന്ന് ഞാൻ അക്കപ്പെട്ട നേരത്തെ നിങ്ങളോട് പറയാനായിട്ട് നിങ്ങളുമായിട്ട് ഒരു ഡിബേറ്റ് നടത്താൻ ഞാൻ തയ്യാറാണ്. അതാണ് അതിൻ്റെ അവസ്ഥ. കാരണം അവർക്ക് കാട്ടിലെ മൃഗങ്ങളുടെ അതേ തനി സ്വഭാവമാണ്, ജനത്തോട് യാതൊരു വിധ പ്രതിബദ്ധിയില്ലാത്ത ആളുകളാണ്. അതതിനെക്കുറിച്ച് പറയാൻ വനം സംരക്ഷിക്കാനാണ്, ഈ വനം മുഴുവൻ നശിപ്പിച്ച് അവരുടെ കാര്യത്തില്ലേ? ഇന്ത്യയിലില്ലാത്ത മരങ്ങളൊക്കെ വിദേശത്ത് കൊണ്ടുവന്ന് ഇവിടെ നട്ടുപിടിപ്പിച്ച് പണം അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി നടത്തിയുള്ള ഈക്കോ ഡെവലപ്മെൻറ്റ് മറ്റു തുടങ്ങി ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഈ പറയുന്ന ആനയിറങ്ങ ഡാമിലെ റിസർവ് വരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ പണത്തിൻ്റെ ലക്ഷ്യം മാത്രമാണ്, വനം സംരക്ഷിക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. അവരാണ് വനത്ത് ഒരാൾ ഇവിടെ കുടിയേറ്റക്കാരോ കയ്യേറ്റക്കാരായിട്ട് ഇവിടെ വന്നിട്ടില്ല. കാരണം അങ്ങനെ കയ്യേറ്റക്കാരെ ഇടുക്കി ജില്ല മുഴുവനും കയ്യേറ്റമുള്ള സ്ഥലമാണ്. ഒരാൾ പോലും ഇവിടെ കയ്യേറ്റമില്ലാത്തല്ല. തൊടുപുഴയുള്ള സ്ഥലം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രാജാക്കന്മാരുടെ കാലഘട്ടം വന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ മതി, അവിടെയൊക്കെ വനമായിരുന്നു, അറക്കുളം വനമായിരുന്ന പ്രദേശമാണ്. ഇപ്പോൾ അതെല്ലാം പട്ടണമല്ലേ? അപ്പം നിങ്ങൾ കുറേ കാലം ഒരു സ്ഥലത്ത് താമസിച്ചിട്ട് ഞങ്ങൾക്ക് പട്ടണം, ഞങ്ങൾ കയ്യേറ്റക്കാരല്ലെന്നും, ഭൂമിയില്ലാത്ത ആളുകൾ ഭൂമി കൊടുത്തു കഴിഞ്ഞാൽ അത് കയ്യേറ്റമാണ് സ്ഥാപിച്ചിട്ട് ഭൂമാഫിയകളുടെ ഒരു ഇടപെടൽ, വനം വകുപ്പിൻ്റെ മറ്റൊരു ദിവസം ഇടപെടൽ, പിന്നെ റവന്യൂ വകുപ്പിലെ കുറേ ആളുകൾക്കെങ്കിലും ഈ ധാർമ്മിക നിഷ്ഠ ഇല്ലാത്ത മനുഷ്യത്വമില്ലാത്ത കുറേ ആളുകളും ഇതൊക്കെ ഒരു കച്ചവടമാക്കി മാറ്റുന്നതിൻ്റെ ഒരു ഒരു മാഫിയ സംഘത്തിൻ്റെ കളി മാത്രമായിട്ടാണ് ഞാനിതിനെ കാണുന്നുള്ളൂ. ഇവർക്ക് ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി സാറാമ ജോസഫിലേക്കാണ്. സാറാമ ജോസഫ്, അവിടുത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ എ ഡി ജോൺസൺ തന്നെ ചില കാര്യങ്ങൾ വിവരിക്കുകയുണ്ടായി. ഈ സാറാമ ജോസഫിന് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അപേക്ഷ പരിഗണിച്ചാണ് യഥാർത്ഥത്തിൽ അവിടെ ഭൂമി കൊടുക്കുന്നത്. പട്ടികവർഗ ഏകോപന സമിതിയുടെ അപേക്ഷ പരിഗണിച്ചാണ് ചിന്നക്കനാലിൽ 1490 ഏക്കർ ഭൂമി ആദിവാസികൾക്കായി വിതരണം ചെയ്യുന്നത്. ഇന്ന് ആ ഭൂമിയുടെ അവസ്ഥ എന്താണ്? ഇപ്പോൾ നേരിടുന്ന വിഷയം എന്താണ്? ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1996 മുതൽ ഞങ്ങൾ സമരരംഗത്താണ്. 1996 നവംബർ മാസത്തിൽ ഞങ്ങൾ ചിന്നക്കനാലിൽ പന്തിരിക്കളം എന്ന് പറഞ്ഞ സ്ഥലത്ത് കുടിയേറി അവിടെ വീടുകൾ വെച്ച് കൃഷി ചെയ്ത് ജീവിതം ആരംഭിച്ചു. പിന്നെ പോരാട്ടങ്ങളുടെയും ഞങ്ങളുടെ നിരന്തര അപേക്ഷകളുടെയും ഫലമായി 2002 ബഹുമാന്യനായ ഏകാണി സർക്കാർ ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരം ആദിവാസികൾക്ക് ഭൂമി വിതരണം ചെയ്യുന്നതിനു വേണ്ടി 1490 സ്ഥലം അനുവദിക്കുകയുണ്ടായി. ഇങ്ങനെ അനുവദിച്ച ഭൂമിയിൽ 566 പേർക്കായി 668 ഏക്കർ ഭൂമിയാണ് വിതരണം നടത്തിയിട്ടുള്ളത്. ഇത് വിതരണം നടത്തുന്ന സമയത്ത് ഇതിനുവേണ്ടി പോരാടിയ പട്ടിയുറക്കക്കാരെ തന്ത്രപൂർവം അവിടുന്ന് കുടിയൊഴിപ്പിക്കുകയും അവർ താമസിച്ചു വന്നിരുന്ന കൃഷിസ്ഥലം പുനരധിവാസ പദ്ധതി പ്രകാരമുള്ള അപേക്ഷ ലഭിച്ച ആളുകൾക്ക് വിതരണം നടത്തുകയും ചെയ്തു. 2003 ആദിവാസികൾക്ക് ഭൂമി വിതരണം നടത്തിയത്.
566 ആദിവാസികൾക്ക് ആയിട്ട് 668 ഏക്കർ ഭൂമിയാണ് വിതരണം നടത്തിയിട്ടുള്ളത്. 2003 പട്ടയം കൊടുക്കുമ്പോൾ ഒരു 180 വരുന്ന ആദിവാസികൾക്ക് പട്ടയം കൊടുത്തിട്ട് 20 ഭൂമി ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ കുടിയിറക്കപ്പെട്ട ആദിവാസികൾക്ക് പകരം ഭൂമി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് നിരന്തരമായി സമരം ചെയ്ത ആദിവാസികൾക്കും ഭൂമി നാളിതുവരെ കൊടുത്തിട്ടില്ല. 2007 ഈ ഭൂമി ലഭിക്കേണ്ട ആളുകളും പട്ടയം കൊടുത്ത ആദിവാസികളും നിലവിലുള്ളപ്പോൾ 2007 ഇനി വിതരണം നടത്തേണ്ട 822 ഏക്കർ ഭൂമി പാട്ടത്തിന് കൊടുക്കുകയാണ് ഉണ്ടായത്. ഈ പാട്ടത്തിൻ്റെ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ റവന്യൂ വകുപ്പിൻ്റെ നിർദ്ദേശമില്ലാതെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഭൂമികൾ കയ്യേറി HNL കമ്പനിക്ക് 14 പാട്ടം കൊടുക്കുകയാണുണ്ടായത്. ഈ വിവരം റവന്യൂ വകുപ്പ് അറിഞ്ഞെങ്കിലും റവന്യൂ വകുപ്പും ഇതിന് ഒത്താശ നിൽക്കുകയും ആദിവാസികൾക്ക് ഭൂമി വീണ്ടെടുത്തു കൊടുക്കുന്നതിനുള്ള യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ലാത്ത ശ്രീ റസാഖ് ചൂരവേലിയിൽ ഇപ്പോൾ ആദിവാസികളുമായി ബന്ധപ്പെട്ട ആ വിഷയം കോടതിയുടെ മുമ്പാകെ എത്തിച്ചിരിക്കുകയാണ് നിങ്ങൾ. യഥാർത്ഥത്തിൽ ഈ ആദിവാസികളുടെ ഈ പ്രശ്നത്തിൽ ഒരു വനം വകുപ്പിൻ്റെ ഒരു ഒത്തുകളി ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കോടതി നടപടി തന്നെ കോടതി തന്നെ നിരീക്ഷിക്കുന്നത്, നിങ്ങളുടെ ഹർജിയിൽ കോടതി തന്നെ നിരീക്ഷിക്കുന്നത് ഈ വനം വകുപ്പിന് എത്രമാത്രം ഈ പ്രാഥമിക വിജ്ഞാപനം ഇറക്കിയ ഭൂമിയിൽ എത്രമാത്രം അധികാരം ഉണ്ട് എന്നത് സംബന്ധിച്ച് പരിശോധിക്കണം. മറ്റൊന്ന്, ഈ ആദിവാസികൾ എല്ലാം തന്നെ അവിടെ നിന്ന് ഉപേക്ഷിച്ചു പോകാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലും കോടതി കോടതിയിൽ വനം വകുപ്പിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസില് അവകാശവാദം ഉന്നയിക്കുന്നു. അതായത് ആ ഭൂമിക്ക് മേൽ ഇപ്പോൾ ആദിവാസികൾക്ക് യാതൊരു അവകാശം ഇല്ല എന്ന ഒരു വസ്തുത ചൂണ്ടിക്കാണിക്കാൻ, ഒരു തെറ്റായ വസ്തുത ചൂണ്ടിക്കാണിക്കാനാണ് യഥാർത്ഥത്തിൽ കോടതിയിൽ വനം വകുപ്പിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ശ്രമിച്ചിരിക്കുന്നത്. ഹർജിക്കാരായ നിങ്ങൾക്ക് ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് പറയാനുള്ളത്? ചിന്നക്കനാലിനടക്കം ഒട്ടേറെ റവന്യൂ ഭൂമികൾ ഈ ഭരണകാലത്ത് വിജ്ഞാപനം ചെയ്യപ്പെട്ടിരുന്നു, താൽക്കാലിക വിജ്ഞാപനം. ഇത് സംബന്ധിച്ച് ഒട്ടേറെ പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് അത്തരം കാര്യങ്ങളെല്ലാം മരവിപ്പിച്ചു എന്ന ഒരു നിലപാടാണ് സർക്കാരിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഉദ്യോഗസ്ഥ വിഭാഗത്തിൽ നിന്ന് ഇത്തരം മേഖലകൾ ജീവിക്കുന്നവർക്ക് വ്യാപകമായ വിഷയങ്ങൾ, നിയമപ്രശ്നങ്ങൾ ഇവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം 3 വന്യജീവികളുടെ കടുത്ത ആക്രമണം നിരന്തരം നടക്കുന്ന ഈ കഴിഞ്ഞ ദിവസം പോലും ഒരാൾ മരിക്കാനിടയായ പ്രദേശത്ത് വൈദ്യുതി കിട്ടി 2 തന്നെ റേഞ്ച് ഓഫീസർ അത് നിയമവിരുദ്ധമായി അവർക്കെതിരെ കേസെടുക്കാനും KCPക്കെതിരെ കേസെടുക്കാനുമാണ് മുന്നോട്ട് വന്നത്. ഇവിടെ താൽക്കാലിക വിജ്ഞാപനം മാത്രമുണ്ടെന്ന് ഇവർ അവകാശപ്പെടുന്നിടത്ത് കൃത്യമായിട്ടും ഒരു സെറ്റിൽമെൻ്റ് ഓഫീസറെ നിയമിച്ചിട്ടുണ്ടാകണം. ആ സെറ്റിൽമെൻ്റ് ഓഫീസർ ഒട്ടനവധി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അന്തിമ വിജ്ഞാപനം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇതൊന്നും ചെയ്യാതെ ആ നാട്ടിൽ അത്തരം ഒരു വിജ്ഞാപനം ഉണ്ടെന്ന് പബ്ലിഷ് ചെയ്യാതെ അവിടുത്തെ ജനതയെ അറിയിക്കാതെ ഇങ്ങനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഗുണ്ടകളാക്കി പീഡിപ്പിക്കുന്ന സാഹചര്യത്തെയാണ് കോടതിയിൽ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. അതിൽ കർഷക പോരാട്ടത്തോടൊപ്പം നാളുകളായി നിലനിൽക്കുന്ന അഡ്വക്കേറ്റ് ജോണി കെ ജോർജിൻ്റെ സേവനം ഇക്കാര്യത്തിൽ വളരെ ഗൗരവപൂർവ്വം കിട്ടി എന്നുള്ളതാണ് ഞങ്ങൾ ആശ്വാസമായി കാണുന്നത്. റസാഖ്, അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വിഷയം, അതായത് പ്രാഥമിക വിജ്ഞാപനം വനം വകുപ്പ് ഇറക്കിയ പല പ്രദേശങ്ങളിൽ, ആനച്ചാലടക്കമുള്ള പ്രദേശങ്ങളിൽ ഈ വനം വകുപ്പിൻ്റെ പ്രാഥമിക വനവിജ്ഞാപനമുണ്ട്. ഈ വനവിജ്ഞാപനം നിലനിൽക്കുന്ന സ്ഥലത്ത് വനം വകുപ്പിന് ഇപ്പോൾ അധികാരമുണ്ടോ? ഈ വന നിയമം അനുസരിച്ചുള്ള 15 നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം. അങ്ങനെ പൂർത്തീകരിക്കാത്ത സ്ഥലത്ത് വനം വകുപ്പിന് എത്രമാത്രം അവകാശമുള്ളത് സംബന്ധിച്ച് ഉള്ള ഒരു പരിശോധന കൂടി കോടതി ഗഹനമായി പരിശോധിക്കുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ എന്താണ് താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളത്? കർക്കശമായും ഗ്രാമപഞ്ചായത്ത്, ആ ഗ്രാമത്തിൻ്റെ ഒരു ഫസ്റ്റ് സംരക്ഷണ ഗവൺമെൻറ് അതോറിറ്റി എന്ന നിലയ്ക്ക് വ്യക്തവും ശക്തവുമായ നിലപാടെടുക്കേണ്ടതുണ്ട്. അതിപ്പോൾ മാത്രമല്ല, ആദ്യഘട്ടത്തിൽ തന്നെ ആ ഗ്രാമത്തിൽ ഇത്തരം ആ അഭ്യാസ പ്രകടനങ്ങൾ ഏത് ഗവൺമെൻറ്റിൻ്റെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേരിലാണെങ്കിലും അത് എതിർക്കപ്പെടേണ്ടതായിരുന്നു. അത്തരം ഒരു ആത്മാർത്ഥമായ എതിർക്കൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോഴും
ഇതിൻ്റെ അവസരം നശിപ്പിച്ച് അവസാനിച്ചിട്ടില്ല. കൃത്യമായിട്ടും കോടതിയിൽ ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് വളരെ വ്യക്തമായ നിലപാടെടുക്കേണ്ടുന്ന അടിയന്തര ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ആ കാര്യത്തിൽ അവരുടെ ഉത്തരവാദിത്വം ഈ അവസരത്തിൽ അവർ വിനിയോഗിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതോടൊപ്പം ഈ ഗവൺമെൻറ്റിൻ്റെ ഒളിച്ചുകളി അവസാനിപ്പിച്ച് റവന്യൂ വകുപ്പ് അവരുടെ നിലപാട് വ്യക്തമാക്കണം. അവരുടെ ഭൂമിയായിരുന്ന ഭൂമി എങ്ങനെയാണ് വനവിജ്ഞാപനത്തിൽപ്പെട്ടത്, അവരോടുകൂടി സഹകരിച്ചു വന്നതാണോ? അങ്ങനെയെങ്കിൽ ഈ കോടതിയിൽ ഈ വരുന്ന ചൊവ്വാഴ്ച കൃത്യമായ നിലപാട് അവർക്ക് വ്യക്തമാക്കേണ്ടി വരും. ആ വ്യക്തമാക്കുന്നതിലൂടെ ഇതിൻ്റെ ഒളിച്ചുകളി അവസാനിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഒരു കാര്യം ഞങ്ങൾ തീർത്തു പറഞ്ഞേക്കാം, ആ സമൂഹത്തെ അവിടെ നിന്ന് ഇറക്കി വിടാനോ അവർ കാലങ്ങളായി ജീവിക്കുന്ന വീട്ടിൽ ജീവിക്കാം, കറണ്ട് കൊടുക്കാൻ പറ്റില്ല എന്നാണ് വാശിയെങ്കിൽ അത് അനുവദിക്കാനാവില്ല. അതൊരു ഗുണ്ടാ പ്രവർത്തനമായി ഞങ്ങൾ കാണും. അതനുസരിച്ചുള്ള ശക്തമായ പ്രതികരണവും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നേരിടേണ്ടി വരും എന്നാണ് അക്കാര്യത്തിൽ ഞങ്ങൾ. ശ്രീമതി സാറാമ ജോസഫ്, അതായത് ഇനി ഈ ഭൂമി വിതരണം ചെയ്യാൻ ഇനിയുമുണ്ട്. അനുവദിച്ച 1400 ഏക്കർ 490 ഏക്കർ ഭൂമിയിൽ ഇനിയും വിതരണം ചെയ്യാൻ കിടക്കുന്നു, 822 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ആദിവാസികൾക്ക് ഭൂമി ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഇനി നിങ്ങളുടെ മുന്നോട്ടുള്ള നടപടി എങ്ങനെയായിരിക്കണം? ഈ അർഹതപ്പെട്ട ആളുകൾ കേരളത്തിൽ ഉണ്ട് എന്ന് തന്നെ നിയമസഭയിൽ വെച്ച കണക്കിൽ തന്നെ പറയുന്നു. ആദിവാസികൾക്ക് ഇനിയും ഭൂരഹിതരായ ആദിവാസികൾ കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ മറ്റു വിഭാഗത്തിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളെല്ലാം ഭൂമിക്ക് വേണ്ടി, ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു നാട്ടിലാണ് വീണ്ടും ഈ റവന്യൂ വകുപ്പിൻ്റെ കയ്യിലുള്ള ഭൂമി കൂടി പിടിച്ചെടുത്ത് വനമാക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് സാറാമ ജോസഫ് വിശദീകരിക്കുക? ഇനി വിതരണം നടത്താനുള്ള 822 ഏക്കർ ഭൂമി, ഈ ഭൂമിയാണ് ഇപ്പോൾ വനവിജ്ഞാപനത്തിൽ പെട്ടു വന്നിരിക്കുന്നത്. ഇത് യാതൊരു കാരണവശാലും ആദിവാസികളെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇനി വിതരണം നടത്തേണ്ട 822 ഏക്കർ ഭൂമി, അത് റവന്യൂ വകുപ്പിൻ്റേതാണ്. ആദിവാസികൾക്ക് വിതരണത്തിന് അനുവദിച്ചതുമാണ്. അത് വനവിജ്ഞാപനത്തിൽ നിന്ന് ഒഴിവാക്കി ഈ ഭൂമി എത്രയും പെട്ടെന്ന് എലിയിട്ട് സംരക്ഷിച്ച് ഇത് പൂരെതിരായ ആളുകൾക്ക്, ആദിവാസികൾക്ക് വിതരണം ചെയ്യണം എന്ന് തന്നെയാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ ആവശ്യവുമായി നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. മറ്റൊരു വിഷയം എന്താണ്, ഈ ഭൂമി വിതരണം ചെയ്ത ആളുകളെല്ലാം എത്തിയിട്ടില്ല. ഭൂമിക്ക് അവകാശികളായിട്ട് അന്ന് വിതരണം ചെയ്ത ആളുകൾ എത്തിയിട്ടില്ല. അതൊരു വലിയ വിഷയം തന്നെയല്ലേ സാറാമ ജോസഫ്? അതുകൊണ്ട് തന്നെ ഈ ഭൂമിക്ക് ആവശ്യമില്ലാത്ത ആളുകളെ കൊണ്ടൊന്നും ഭൂമി കൊടുത്തു എന്നുള്ളൊരു ആക്ഷേപം ഇപ്പോഴും നിലനിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ അർഹതപ്പെട്ട ആദിവാസികൾക്ക് തന്നെയാണോ ഭൂമി അവിടെ കൊടുത്തത്? ഈ അർഹതപ്പെട്ടവരെ പുറത്തു നിർത്തി അനർഹരെ തിരികെ കയറ്റി എന്നുള്ള ഒരു ആരോപണം പണ്ടേ മുതൽക്കൊണ്ട്, അതിനെ എങ്ങനെയാണ് പട്ടികവർഗ ഏകോപന സമിതി സമീപിക്കുക? ഇടുക്കി ജില്ലയിൽ ഇനി 1000-ൽ അധികം ആദിവാസികൾ ഭൂമി ലഭിക്കാനുണ്ട്. 2003-ൽ ആദിവാസികൾക്ക് ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കി പട്ടയം കൊടുക്കുമ്പോൾ അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായ സമിതിയാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. ഈ സമിതി തിരഞ്ഞെടുത്തത് ഈ ആദിവാസി പുനരധിവാസ പദ്ധതി എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണം എന്നുള്ള ദുരുദ്ദേശത്തോടുകൂടി ഇത് അർഹരായ ആദിവാസികൾക്ക് കൊടുക്കാതെ മറ്റ് സ്ഥലങ്ങളിൽ ഭൂമിയും അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളുമുള്ള ആദിവാസികളെ ഗുണഭോക്താക്കളാക്കി കൊണ്ടുവന്നാണ് ഇവിടെ ഭൂമി കൊടുത്തിട്ടുള്ളത്. ഇതിൽ വളരെ ചുരുങ്ങിയ ആളുകൾ, 1 സെൻറ് പോലും ഭൂമി ഇല്ലാത്തവരുണ്ട്. അവർ ഈ ഭൂമിയിൽ പ്രവേശിച്ച് കൃഷി ചെയ്ത് ഈ മൃഗങ്ങളോടൊക്കെ മല്ലടിച്ച് കൃഷി ചെയ്ത് അവരിപ്പോഴും ഉപജീവനം നടത്തി വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്. ഇതുകൂടാതെ പൂരഹിതരായ ആളുകൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കറണ്ട് കണക്ഷൻ വിച്ഛേദിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ ആ ഭൂമിയിൽ വിതരണം നടത്തേണ്ട ഈ ഭൂമിയിൽ ജീവിച്ചു വരുന്ന ആദിവാസികൾക്ക് അവരെ എത്രയും പെട്ടെന്ന് പട്ടയം കൊടുത്ത് കരണ്ടും മറ്റ് സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരെ നിലനിർത്തേണ്ട ഒരാവശ്യവും നിലവിലുണ്ട്. ഇനി ആദിവാസികൾ പട്ടയം ലഭിച്ചിട്ടും അവിടെ താമസിക്കാത്ത ആദിവാസികൾ, അവരിപ്പോൾ എവിടെ താമസിക്കുന്നു എന്നുള്ളത് ഒന്ന് അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. കാരണം അവർ മറ്റ് സ്ഥലങ്ങളിൽ നല്ല സംവിധാനത്തോടു കൂടി ജീവിച്ചു വരുന്നതായിട്ടാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടത്. അതുകൊണ്ട് ഭൂമി ആവശ്യമില്ലാത്ത ഈ പട്ടികവർഗക്കാരുടെ പട്ടയം റദ്ദ് ചെയ്ത് ഭൂമി ആവശ്യമുള്ള കേരളത്തിലെ 14 ജില്ലകളിലെയും ഭൂമി ആവശ്യമുള്ള ആദിവാസികളെ കൊണ്ടുവന്ന് ഈ ഭൂമിയിൽ കുടിയിരുത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. റസാഖ് ചുരുവലി,
ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം വനവൽക്കരണത്തിന്റെ വാർത്തകളാണ് എങ്ങും കേൾക്കാനുള്ളത്. ആനച്ചാല് അടക്കമുള്ള പ്രദേശങ്ങള്, അതുപോലെ തന്നെ പല പ്രദേശങ്ങളും വനവൽക്കരണത്തിനായി തെരഞ്ഞെടുക്കുന്നു. മറ്റ് ഇ എഫ് എൽ അടക്കമുള്ള നിയമപ്രകാരം ആളുകളുടെ ഭൂമി പിടിച്ചെടുക്കുന്നു. ഈ സർക്കാരിൻ്റെ പോക്ക് എങ്ങോട്ടേക്കാണ് എന്നാണ് അതിജീവന പോരാട്ട വിധി വിലയിരുത്തുന്നത്? ഒരു സ്റ്റേറ്റിൻ്റെ സാമൂഹിക ജീവിതത്തെ തകർക്കാൻ ഏതൊക്കെയോ നിഗൂഢ ശക്തികൾ ഒന്നിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതിന് അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധങ്ങൾ തുടങ്ങി പ്രാദേശികമായി നമ്മളെ ഒറ്റുകൊടുക്കുന്നവർ വരെ ഒന്നിച്ചു ചേർന്നിരിക്കുന്നു. ഇതിന് വേണ്ട വിധം മനസ്സിലാക്കാൻ കേരളത്തിൻ്റെ രാഷ്ട്രീയ സംവിധാനത്തിനോ സാമൂഹിക സംഘടനകൾക്കോ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ദുഃഖകരം. ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പ്രതികരണം ഉയർന്നു വന്നില്ലെങ്കിൽ, ഇപ്പോൾ തന്നെ ടൗൺ ഏരിയകളിലേക്കൊക്കെ തൊടുപുഴ അടക്കം തിരുവനന്തപുരം അടക്കമുള്ള ടൗൺഷിപ്പുകളിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങി ആക്രമിക്കാൻ തുടങ്ങിയത് ഒരു ശുഭസൂചകമാണ്. കാരണം ഇപ്പോൾ ഈ ആദിവാസികൾ പോലുള്ള പിന്നോക്ക വിഭാഗങ്ങളെ ആക്രമിക്കുമ്പോൾ വിലമതിക്കാത്തവർ, അവർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന വന്യമൃഗങ്ങളെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ശുഭപ്രതീക്ഷയോടെ ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ മനസ്സാക്ഷി ഉണരേണ്ടതുണ്ട്. ഈ തീവെട്ടിക്കൊള്ളയ്ക്ക്, ഈ വിദേശ വിൽപ്പനയ്ക്കെതിരെയുള്ള അതിശക്തമായ രോഷം എല്ലാ വിഭാഗത്തിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ തകർന്ന് ഒരു നൂറ്റാണ്ട് മുന്നുള്ള ഒരു കേരളമായി നമ്മൾ പരിണമിച്ചേക്കാം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാം. സറാമ ജോസഫ്, അതായത് ഇനി ഈ ഭൂമി വിതരണം ചെയ്യാൻ ഇനിയുമുണ്ട്. അനുവദിച്ച 1400 ഏക്കർ എന്ന 490 ഏക്കർ ഭൂമിയിൽ ഇനിയും വിതരണം ചെയ്യാൻ കിടക്കുന്നു. 822 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ആദിവാസികൾക്ക് ഭൂമി ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഇനി നിങ്ങളുടെ മുന്നോട്ടുള്ള നടപടി എങ്ങനെയായിരിക്കണം? ഈ അർഹതപ്പെട്ട ആളുകൾ കേരളത്തിൽ ഉണ്ട് എന്ന് തന്നെ നിയമസഭയിൽ വെച്ച കണക്കിൽ തന്നെ പറയുന്നു. ആദിവാസികൾക്ക് ഇനിയും ഭൂരഹിതരായ ആദിവാസികൾ കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ മറ്റു വിഭാഗത്തിൽ, പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളെല്ലാം ഭൂമിക്ക് വേണ്ടി, ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു നാട്ടിലാണ് വീണ്ടും ഈ റവന്യൂ വകുപ്പിൻ്റെ കയ്യിലുള്ള ഭൂമി കൂടി പിടിച്ചെടുത്ത് വനമാക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് സറാമ ജോസഫ് വിശദീകരിക്കുക? ആദിവാസികൾക്ക് ഭൂമി വിതരണത്തിന് ശേഷം ട്രൈബൽ മിഷൻ ഫണ്ടുകൾ കോടിക്കണക്കിന് ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷേ ആദിവാസികൾക്ക് അവരുടെ ഉപജീവനത്തിനായി, അവരുടെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി, അവരുടെ കുട്ടികൾക്ക് പഠിക്കേണ്ട സ്കൂൾ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് അങ്ങനെ യാതൊരു നടപടിയും ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. പുനരധിവാസത്തിന് അനുവദിച്ച ഫണ്ടുകൾ തട്ടിയെടുക്കുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെ പരാതികൾ കൊടുത്തുവെങ്കിലും ജില്ലാ കളക്ടർ അത് മുക്കിവച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അതിലൊരു അന്വേഷണം നടന്നിട്ടില്ല ഇതുവരെ. ശ്രീ എ.ഡി. ജോൺസൺ, ഈ അവസാനമായി ഒരു ചോദ്യം കൂടി അങ്ങയോടുണ്ട്. അതായത് ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? നിങ്ങൾ ഈ കോടതിയിൽ എന്ത് തരം ആർഗ്യുമെൻസാണ് ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ 2-3 വീട്ടുകാരുടെ വൈദ്യുതി കണക്ഷനാണ് വിച്ഛേദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി മുന്നോട്ട് എങ്ങനെ പോകും എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. വനം വകുപ്പ് പറയുന്നത് അവിടുത്തെ ആദിവാസികൾക്കൊന്നും അവിടെ ഭൂമി ആവശ്യമില്ല എന്ന രീതിയിലാണ് വനം വകുപ്പിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് പട്ടികവർഗ ഏകോപന സമിതി ഇക്കാര്യത്തെ വിലയിരുത്തുക? പട്ടികവർഗ ഏകോപന സമിതിയുടെ നിവേദന പ്രകാരമാണ്, ആവശ്യപ്രകാരം ഞങ്ങളാണ് കേരളത്തിൽ ആദിവാസികൾക്ക് ഭൂമി വേണമെന്നുള്ള സമരം ദീർഘകാലമായി നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഭൂമി അനുവദിക്കപ്പെടുന്നത്. അതിലൊട്ടേറെ കേരളത്തിലെ ആദിവാസി സംഘടനകളും അല്ലാത്ത മനുഷ്യസ്നേഹികളായ ആളുകളും ഒക്കെയും ഞങ്ങളുടെ സമരങ്ങളൊക്കെ പിന്തുണച്ചിട്ടുണ്ട്. അതിലകത്ത് പിന്നെ പിന്തുണയ്ക്കാത്ത ചില ആളുകളുണ്ട്, അവരാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഈ ചാടുവലികളൊക്കെ നടത്തുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ പട്ടികവർഗക്കാരെ സംബന്ധിച്ചിടത്തോളം, ഈ അനുവദിച്ച ഭൂമി തീർച്ചയായും അത് ആശാവഹമായ രീതിയിൽ ഗവൺമെൻറ് നിയമാനുസൃതമായി ഒരു മന്ത്രിസഭ തീരുമാനിച്ച് അനുവദിച്ചാണ്. അത് വനം വകുപ്പിൻ്റെ ഭൂമിയല്ല, കാരണം എ കെ ആൻ്റണി സാർ ഇരുന്ന സമയത്ത് അനുവദിച്ച ഭൂമിയാണ്. അതേ സംബന്ധിച്ചിടത്തോളം നമ്മൾ സംസാരിച്ച ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാറുണ്ട്. എങ്കിൽ എന്നാൽ പോലും ഈ ഭൂമി അനുവദിച്ച് നിയമാനുസൃതമാണ്. അതിൽ ഇനി 822 ഏക്കർ ഭൂമി വിതരണം ചെയ്യാനുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിതരണം ചെയ്യാനുണ്ടെന്ന് പറയാൻ ചിന്നക്കനാലിലെ കസ്റ്റോഡിയനായിരിക്കും വില്ലയ ആഫീസിൻ്റെ, അദ്ദേഹത്തിൻ്റെ ആഫീസിലെ രേഖ പ്രകാരം ഇത് ബേസിക് ട്രാൻസ് രജിസ്റ്ററിലെ ഇത് റവന്യൂ ഭൂമിയാണ് രേഖപ്പെടുത്തുന്നത്. പിന്നെ അവിടെ ഇങ്ങനെ വനം വകുപ്പിന് ഭൂമി വരുന്നത്, വനം വകുപ്പിൻ്റെ ഭൂമി ഇല്ലാത്ത കാലത്ത് അവിടെ കടന്നു കയറ്റല്ല. വനം വകുപ്പ് ഞങ്ങളെ പോലെ, അല്ലെങ്കിൽ ഇവിടെ മറ്റുള്ള അവർ പറയുന്ന കയ്യേറ്റക്കാരെ പോലെ, വനം വകുപ്പാണ് ഏറ്റവും വലിയ കയ്യേറ്റക്കാരനെ ഈ ചിന്നക്കനാലിനെ സംബന്ധിച്ചിടത്തോളം.
അവർക്ക് വനം വകുപ്പിനെ ഭൂമി കയ്യേറാനുള്ള അവസ്ഥ, അല്ലെങ്കിൽ പാട്ടത്തിന് കൊടുക്കാനുള്ള അവസ്ഥ, അതായത് ഇതിൻ്റെ അകത്തൊരു പാട്ടത്തിൻ്റെ കാര്യം കൂടെ സൂചിപ്പിച്ചിട്ട് പോയില്ല, അത് പൂർത്തീകരിക്കില്ല. എച്ച് എൻ എൽ പ്ലാന്റേഷന് പാട്ടത്തിന് കൊടുത്തുന്നാണ് പറയണത്, ഈ ഭൂമി 20 വർഷത്തേക്ക് വീതം, 14 വർഷത്തേക്ക് വീതമൊക്കെ പാട്ടക്കാലത്തിൽ. ആ പാട്ടം കൊടുക്കുന്ന ആരാണ്? വനം വകുപ്പിൻ്റെ ഭൂമിയാണ് പാട്ടത്തിന് കൊടുക്കുന്നത്. അത് വനം വകുപ്പിൻ്റെ ഭൂമി കൊടുക്കാൻ വനം വകുപ്പ് അധികാരികൾക്ക് റൈറ്റ് ഉണ്ട്. അത് പക്ഷെ ചിന്നക്കിണർ റവന്യൂ ഭൂമി എങ്ങനെയാണ് വനം വകുപ്പ് പാട്ടത്തിന് കൊടുക്കുന്നത്? ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് ആധികാരികമായിട്ട് ഇടുക്കി ജില്ലാ കളക്ടറോടും ദേവഗുണം സബ് കളക്ടറോടും ചോദിച്ചപ്പം അദ്ദേഹം അവരുടെ മറുപടി എനിക്ക് രേഖാമൂലമായി സംബന്ധം തന്നിട്ടുണ്ട്. ഇടുക്കി ജില്ലാ കളക്ടർ, ദേവഗുണം സബ് കളക്ടർ അതിൻ്റെ അകത്ത് അവർ ഭൂമി പാട്ടത്തിന് കൊടുത്തിട്ടില്ല. അപ്പം പാട്ടത്തിന് കൊടുക്കാത്ത റവന്യൂ ഭൂമി ബലമായിട്ട് ഞങ്ങൾ എച്ച് എൻ എല്ലിന് പാട്ടം കൊടുത്ത് കയ്യേറി ഒരു മാഫിയ സംഘം വേണ്ടി പ്രവർത്തിച്ച് അതിൻ്റെ കാശൊക്കെ അവർ പൊട്ടടിച്ചു എന്നല്ലേ അതിനർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതൊക്കെ അന്വേഷിക്കേണ്ട വസ്തുതാണ്. അന്ന് റീബിൽഡിങ് നടത്തിയ സമയത്ത് ഈ പൈസയൊക്കെ ചിന്നക്കനാലിൽ നിന്ന് വെട്ടിമാറ്റിയ തടിയുടെ പൈസയൊക്കെ അല്ലെങ്കിൽ അതൊക്കെ ഗവൺമെൻറ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ കമ്പനി കിട്ടിയിട്ടുണ്ടോ എന്നൊന്ന് അന്വേഷിക്കേണ്ട ഒരു വിഷയം കൂടിയാണിത്. കാരണം ചിന്നക്കനാൽ ഭൂമി എന്ന് പറയുന്നത് പാട്ടത്തിനൊക്കെ റൈറ്റ് പെട്ട ഭൂമിയല്ല, കാരണം അത് റവന്യൂ ഭൂമിയാണ്. അതിവർ കയ്യേറി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പിന്നെ അവർക്ക് എങ്ങനെയാണ് ആ ഭൂമി? അതുകൊണ്ട് തീർച്ചയായിട്ടും കോടതി ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം കോടതി തീർച്ചയായിട്ടും കോടതി അത് അംഗീകരിക്കുമെന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. കാരണം 822 ഏക്കർ ഭൂമിയിൽ താമസിക്കുന്ന ആൾക്ക് പട്ടയം കൊടുക്കണം, ബാക്കി ഭൂമി വിതരണം നിൽക്കണം. ഞങ്ങൾ ഗവൺമെൻറ്റിനെ സമീപിച്ചിട്ടുണ്ട്, ഗവൺമെൻറ് അതിനുവേണ്ടുള്ള ഉത്തരവുകൾ നടപടി നടത്താനായിട്ട് ഇടുക്കി കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. പോയ കളക്ടർ അതിൻ്റെ അകത്ത് താല്പര്യക്കുറവ് പോലെ അത് പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട്. പുതിയ കളക്ടർ അനുഭാവപൂർവ്വമായ അല്ലെങ്കിൽ ന്യായപൂർവ്വമായ ഒരു തീരുമാനം എടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഉണുമ്പോൾ തഹസാലുടെ വക്കീൽ ആ ഫയൽ ഇരിപ്പുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അറുതിരിക്കാനുള്ള നടപടിക്രമം അത് ഫയലിൽ ഇരിക്കുന്ന വസ്തുതയാണ്. അതുകൊണ്ട് ന്യായമായിട്ടും ഒരു നീതി ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണ് പട്ടികവർഗ ഏകോപന സമിതിക്ക് ഉള്ളത്. നേരിൻ്റെ ഈ അധ്യായം പരിശോധിച്ചത് ചിന്നക്കനാലിൽ കുടിയേറി താമസിച്ച ആദിവാസികൾക്ക് വൈദ്യുതി ബോർഡ് നൽകിയ വൈദ്യുതി വിച്ഛേദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദേവികുളം റേഞ്ച് ഓഫീസർ കത്ത് നൽകുകയും അതുമായി ബന്ധപ്പെട്ട് ഉള്ള നിയമ നടപടികളുമായി അതിജീവന പോരാട്ട വേദി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സാധാരണ ജനത്തെ സഹായിക്കാനായി കർഷക പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായ ജോണി കെ ജോർജ് എന്ന അഭിഭാഷകൻ ഇവർക്കൊപ്പം ചേർന്ന് അങ്ങനെ ഒരു സംയുക്ത നിയമ നടപടിയുമായാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും കോടതി വിധി എന്താകും എന്നത് സംബന്ധിച്ച് കാത്തിരിക്കാം. എന്നാലും വനം വകുപ്പ് പറയുന്നത് ഇത് അവിടെ ആദിവാസികൾക്ക് ഭൂമി ഇല്ല എന്ന് തന്നെയാണ്. അവിടെ സൂര്യനെല്ലി റിസർവ് സ്ഥാപിക്കാൻ അവർ പദ്ധതി ഇട്ടിരിക്കുന്നു. അതിൻ്റെ പ്രാഥമിക വിജ്ഞാപനം ഗവൺമെൻറ് ഇറക്കിയിരിക്കുന്നു. ഗവൺമെൻറ് മരവിപ്പിച്ചു എന്ന് പറയുമ്പോഴും വിജ്ഞാപനം നിലനിൽക്കുകയാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ സർക്കാർ, റവന്യൂ വകുപ്പ്, മുഖ്യമന്ത്രി എന്നിവരാണ് ഈ വിഷയത്തിൽ മരവിപ്പിക്കാൻ ഒരു വനവിജ്ഞാപനം മരവിപ്പിക്കാൻ കഴിയുകയോ പിൻവലിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വനം വകുപ്പ് പറയുന്നത്. അങ്ങനെയെങ്കിൽ എ കെ ആന്റണി സർക്കാർ നൽകിയ ആദിവാസികൾക്ക് പതിച്ചു കൊടുത്ത ഭൂമി ഉൾപ്പെടെ വനത്തിൻ്റെ പരിധിയിൽ വരും. അങ്ങനെയാണെങ്കിൽ ഒരു ജനവാസ മേഖലയ്ക്ക് നടുവിൽ 380 ഹെക്ടർ, അതായത് ഒരു 1000 ഏക്കറോളം സ്ഥലം ഒരു നിക്ഷിപ്ത വനമായി മാറും. അത് വലിയ ഗുരുതരമായ സാമൂഹിക പ്രശ്നം അവിടെ സൃഷ്ടിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. നേരിൻ്റെ ഈ അധ്യായം സമാപിക്കുന്നു. നേരിൽ പങ്കെടുത്ത് സംസാരിച്ചത് പട്ടികവർഗ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് എ ഡി ജോൺസൺ, അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചുരുവേലിൽ, പട്ടികവർഗ ഏകോപന സമിതിയുടെ തന്നെ ജനറൽ സെക്രട്ടറി സാറാമ ജോസഫ് എന്നിവരാണ്. നേരിൻ്റെ അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.